വെൽക്കം ടു സുഷി സെല്ലി കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണം. കുറേ ദിവസങ്ങളായി ഇൻഡോർസ് ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഇൻഡോർ ഇടാമെന്ന് കരുതി ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നു. നമ്മുടെ വളരെ ചെറിയ ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി. നമ്മളുടെ ചേന കൊണ്ടുള്ള തോരനാണ്. ചേന തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഈസി സിമ്പിൾ ക്യൂക്ക്, ടൈം ഒട്ടും എടുക്കത്തില്ല. അതുപോലെ തന്നെ ബാച്ചലേഴ്സിനൊക്കെ എപ്പോഴും ഉള്ളൊരു കംപ്ലൈന്റ് ആണ് അവർക്ക് അരയ്ക്കുകയും ചതയ്ക്കുകയും ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റെസിപ്പികൾ ഇടാനായിട്ട്. എപ്പോഴും അവരെല്ലാവരും മറ്റ് ചാനൽസുകളിലാണെങ്കിലും എന്നോടെയും അറിയാവുന്നവർ പലരും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഐ തോട്ട് കി ചെറിയ ചെറിയ റെസിപ്പീസുകൾ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി. അതുപോലെ തന്നെ ഇപ്പം വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇടാൻ എനിക്ക് കുറച്ച് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് കുറച്ച് കുറച്ചിട്ടുണ്ട്. എപ്പോഴും പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. ഇത് ഞാനൊരു ബാച്ചിലേഴ്സ് സ്പെഷ്യലായിട്ടാണ് നമ്മളുടെ ഈ ചേന തോരൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആൻഡ് സിമ്പിൾ വേയിലാണ്. അപ്പം സാധാരണ നാട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും വിരോധം തോന്നരുത്. കാരണം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ചതച്ചും അരച്ചൊക്കെ എടുത്ത് അല്ലെങ്കിൽ കല്ലേലി ചതച്ചൊക്കെയാണ് തോരനുള്ള കൂട്ടൊക്കെ തയ്യാറാക്കുക. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ഈസി ആൻഡ് സിമ്പിൾ വേയിൽ ഓഫീസ് ഗോയേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഈസി വേയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമോ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. അപ്പം ചേന മെഴുക്കുപുരട്ടി, ചേന തോരൻ, ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചേന. അപ്പം പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു എബോ 40-45 ഇയേഴ്സ് കഴിഞ്ഞ ലേഡീസിന് ഇന്ന് സ്പെഷ്യലി ഒരു അഡ്വൈസ് അവർക്ക് വേണ്ടിയാണ്. കഴിയുന്നതും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് ചേന കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഒരു 40-45 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ ലേഡീസിന്, സ്പെഷ്യലി ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ സ്റ്റാർട്ട് ആവുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ എസ്ട്രോജൻ ലെവൽ ബോഡിയിൽ ഒരു 45 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എസ്ട്രോജൻ ലെവൽ കുറയുന്ന സമയത്ത് നമ്മൾക്ക് കുറേയൊക്കെ ഹോർമോൺ ഇംബാലൻസ് കാരണം കുറേ പ്രോബ്ലംസുകൾ ലേഡീസ് ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് സൂറൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ചേന കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. സോയാബീൻ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. സോയാചൻസ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഫുഡ് കൊണ്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. എസ്ട്രോജൻ ലെവൽ കുറയുന്ന ആ ഒരു ടൈമുകളിൽ നമ്മൾക്ക് കുറേ പ്രോബ്ലംസുകളും ബോഡിയിലെ ചേഞ്ചസ് ഒക്കെ വരാറുണ്ട് ലേഡീസിന് ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സോയ ആണെങ്കിലും സോയാബീൻ ആണെങ്കിലും ചേനയാണെങ്കിലും മറക്കാതെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് ഇന്നത്തെ നല്ലൊരു ടിപ്സ് തരാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ ഈസി സിമ്പിൾ ക്വിക്ക് വേയില് നമ്മളുടെ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചേന തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങളുടെ വീഡിയോയിലെ കമന്റ്സുകൾ കമന്റ്സ് ബോക്സിൽ തരാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വ്യൂസും കമന്റ്സും സബ്സ്ക്രിപ്ഷൻസും ആണ് ആവശ്യം. താങ്ക് യു. ഹേ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് ടു മേക് കേരള സ്റ്റൈൽ സൂറൻ സ്റ്റിർ ഫ്രൈ അറ്റ് ഹോം. സോ ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിംഗ്, കീപ് സബ്സ്ക്രൈബിംഗ്. ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് യെറ്റ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന തോരനാണ്. നമ്മളുടെ മല്ലൂസിന്റെ എല്ലാം ഫേവറേറ്റ് ആണ് ചേന തോരൻ. ചിലർക്ക് ചേന മെഴുക്കുപുരട്ടിയാണ് കൂടുതൽ ഇഷ്ടം. എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡിനൊക്കെ ചേന മെഴുക്കുപുരട്ടിയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവരുടെ സൈഡിലോട്ടൊക്കെ മെഴുക്കുപുരട്ടികൾ കൂടുതലും ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ തോരനുകൾ കൂടുതലുമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചേന തോരനാണ്. ചേന കഴിക്കുന്നത് എസ്ട്രോജന്റെ ലെവല് കുറച്ചൊക്കെ നേരെയാക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഒരു 45 ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 40-45 ഏജ് ഒക്കെ കഴിയുമ്പോൾ ലേഡീസില് എസ്ട്രോജന്റെ ലെവൽ കുറഞ്ഞു വരുന്നത് കാരണം കുറേ പ്രോബ്ലംസുകൾ, ഹോർമോൺ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് ചേന എത്രയും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സോയ ചങ്ക്സും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തോരന്. ഇതിലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഒത്തിരി കുത്തി അരിയാൻ പോയില്ല, ഈ ഒരു ചെറിയ സൈസിലാണ് എടുത്തത്. ചിലർക്ക് ഈ സൈസിൽ മെഴുക്കുപുരട്ടിക്ക് അരിയാറുണ്ട്. ഞാൻ മെഴുക്കുപുരട്ടിക്ക് ഇതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് അരിയാറുണ്ട്. അപ്പൊ ഈ സൈസിൽ എടുത്താലും മതി ചേന തോരൻ വെക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണേലും അറിയാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേന അരിയുമ്പോഴും കഴുകുമ്പോഴും നമ്മളുടെ എല്ലാം കയ്യെ ഒരുപാട് ചൊറിയാറുണ്ട്. അതായത് ഇച്ചിങ് ഭയങ്കരമാണ്. സൂറം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒരുപാട് കയ്യൊക്കെ ഇച്ചിങ് ആവുന്ന ഒരു വെജിറ്റബിൾ ആണ്. അപ്പൊ ആ കയ്യുടെ ചൊറിച്ചില് മാറാനായിട്ട് ഞാൻ ഒരു ഐഡിയ പറയാം. കൈ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ഈ ചേന വളരെ നല്ലതുപോലെ കഴുകിയെടുക്കാം. ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ കഴുകിയാലും ചേനയുടെ വെള്ളം പോയിട്ട് കയ്യിലും
എന്നാലും ആകും അപ്പം ചൊറി. ഞാൻ ഇത് ഉപയോഗിച്ചാണ് ചേന കഴുകിയെടുക്കുന്നത്. നമ്മളുടെ ഈ വറക്കുമ്പോൾ കോരാനെടുക്കുന്ന തവി, കൈപോലെ ഇരിക്കുന്ന തവി, ഇത് ഉപയോഗിച്ച് വളരെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചേന കഴുകിയെടുക്കാം. ചേന കഴുകിയിട്ട് ഒരിച്ചിരി വലിയ ബോളില് വെള്ളത്തിലിട്ടിട്ട് ഇത് ശരിക്കും ഇതുകൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി, അതിലെ മണ്ണെല്ലാം പോകും. ഞാൻ ഒരു 5 times കഴുകിയതിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. ഒട്ടും മണ്ണോ ചെളിയോ ഒന്നുമില്ലാതെ ഇതും കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കൈകൊണ്ട് കഴുകുന്നതിലും വൃത്തിയായിട്ട് ഇതും കൊണ്ട് നമുക്ക് കഴുകിയിട്ട് ഇതും കൊണ്ട് തന്നെ നമ്മൾക്ക് കോരിയെടുക്കാവുന്നതാണ് മണ്ണൊന്നുമില്ലാതെ. ഈ തോരൻ ഒരു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ തോരൻ കൂടിയാണ്. കാരണം ബാച്ചിലേഴ്സ് ഒക്കെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു കൂട്ടത്തിലാണ് അല്ലെ. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് മറ്റു കറികൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ തോരനും എടുക്കുവരട്ടി, അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം എന്ന് കരുതി പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. പാൻ നല്ലതുപോലെ ചൂടായി. പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ, ഒന്നൊന്നര ടേബിൾ സ്പൂൺ, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണേലും യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ എണ്ണയുടെ ചൂടായി. ഇതിലോട്ട് ഞാൻ ഈ കടുകിട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ബാച്ചിലേഴ്സിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചതയ്ക്കുന്ന ഒന്നുമില്ല. ഈ ജീരകം, ഒരല്പം ജീരകം, അതായത് ഒരു 1/2 teaspoon ജീരകമാണിത് ഒന്നിട്ട് കൊടുക്കുക. ഞാൻ ഈ തോരൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ബാച്ചിലേഴ്സിന് അരയ്ക്കാനും ചതയ്ക്കാനും ഒക്കെ പ്രോബ്ലംസ് ഉള്ള, അത് പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തോരൻ ഉണ്ടാക്കി എടുക്കാം. ഞാൻ ഈ വറ്റൽമുളകും ഇട്ട് കൊടുത്തു കടുവ അരക്കാനുള്ള. ഈ കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തു. ഒരല്പം കരിവേപ്പില, ഒരു 3-4 വറ്റൽമുളക്, ഒരല്പം ജീരകം. ഈ ഇതിന്റെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ദേഷ്യം തോന്നരുത്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണെന്നുള്ള. കാരണം ഇതിപ്പോ ഞാൻ ചെയ്യുന്ന വ്യത്യാസം പറഞ്ഞാൽ തേങ്ങ ചതയ്ക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് മിക്സിയിലോ അരകളിലോ ഒക്കെ വെച്ചിട്ടൊന്ന് കറക്കിയെടുക്കും, ഒന്ന് ചതച്ചെടുക്കും തേങ്ങ തോരനൊക്കെ ഇടുമ്പോഴല്ലേ. അപ്പൊ ഇത് അതൊന്നും ചെയ്യാതെയാണ് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണ് അവർക്ക് വേണ്ടി പെട്ടെന്ന് തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മള് കട്ട് ചെയ്ത് വെച്ചിരിക്കണം, തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചേനയ്ക്ക് ഒരുപാട് വേവില്ല, അത് വേര് കിട്ടുന്ന ചേനയ്ക്ക്. അപ്പൊ അത് ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് ഒഴിക്കരുത്, ഓരോന്നാകുമ്പോൾ അഴിഞ്ഞു പോകരുത്. ചേനയ്ക്ക് ഒട്ടും വേവില്ലാത്ത ചേനയാണ് ഇവിടെ കിട്ടുന്നത്. നാട്ടിൽ കിട്ടുന്ന ചേനയാണെങ്കിൽ നാട്ടിലേക്ക് കുറച്ച് വേവുള്ള ചേനയാണ്. അപ്പൊ മീഡിയം ഫ്ലെയിം വെക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിം വെക്കുക. നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനൊരു കുറച്ച് തേങ്ങ ഒന്ന് നടുക്ക് ഇങ്ങനെ നടുക്കോട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇങ്ങനെ സെന്ററിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അല്പം മുളക് പൊടി ഇടുക. നിങ്ങൾക്ക് മുളക് ചതച്ച മുളക് വേണമെങ്കിൽ ഇടാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഇതൊന്ന് ഇപ്പൊ അങ്ങനെ ഇത് ചെയ്ത് കൊടുക്കണ്ട, ചിക്കി കൊടുക്കണ്ട. അതിന് മുകളിലോട്ട് ഈ ചേന ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ചേന തേങ്ങയുടെ പുറത്തോട്ട് കേട്ടോ. അല്ല, ഇനി നമുക്ക് ഇതിനടുത്തും വെള്ളം തെളിച്ചു കൊടുക്കണം. ചേന വേഗം വെള്ളം വേണമല്ലോ, എത്ര വേവില്ലെന്ന് പറഞ്ഞാലും ചേനയ്ക്ക് വേണമല്ലോ. അപ്പൊ ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 cup വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ലോ ഫ്ലെയിമിന് വെച്ച് ഇതൊന്ന് വേവിക്കുക. ആ വെള്ളം ഒന്ന് പറ്റിയിട്ട് ചേന വേവുന്ന സമയം, അതായത് ഒരു 8 to 10 minutes ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഫ്രണ്ട്സ്, നമ്മളുടെ ചേന ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ആ ഒരു 8 minutes കഴിഞ്ഞു, ഒരു 10 minutes ആകുന്നു ഇത് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട്. ഇതൊന്ന് ചിക്കി കൊടുക്കുക, മിക്സ് ചെയ്യുക. തേങ്ങയും ഓരണം ചേനയൊക്കെ കൂടെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് വെള്ളം ഒഴിച്ചത് കറക്റ്റായിരുന്നു. ഒരു 1/4 glass 1/4 cup വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ആയി പോയിട്ട് പിന്നെ
ചേനയുടെ വേവ് അനുസരിച്ച് വേണം വെള്ളമൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. അതിപ്പം ഈ ചേനയ്ക്ക് വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് ആഡ് ചെയ്തത്. അപ്പം നമ്മളുടെ അടിപൊളി ചേന തോരം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ടേസ്റ്റിന് വേണ്ടി മാത്രം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റിൽ ഇങ്ങനെ തൂവി കൊടുക്കണ്ട കേട്ടോ. ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടതാണ് എങ്കിൽ പച്ച കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോൾ അതിനൊരു മണം വേറെയാണ് കേട്ടോ. ലാസ്റ്റിൽ ഇടുന്ന കറിവേപ്പില, ഞാൻ മീനിനൊക്കെ ആണെങ്കിലും ഫിഷ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിലെ കറിവേപ്പില ആഡ് ചെയ്യുന്നു. അതിന് ആ കറിവേപ്പിലെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളുടെ അടിപൊളി ചേന തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊരു ഈസി വേ ആണ് ബാച്ചിലേഴ്സിനാണെങ്കിലും ജേൺസ് ഒക്കെ തന്നെ താമസിക്കുന്നവരാണെങ്കിലും ഒക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്ന് നമ്മുടെ അടിപൊളി ചേന തോരൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ അടിപൊളി ടേസ്റ്റി ഡിലീഷ്യസ് ഈസി സിമ്പിൾ ചേന തോരൻ ഈസ് റെഡി ടു സെർവ്. അപ്പൊ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചേനത്തോരന് ഉള്ളി റൈസ് ആണ്. റൈസും അതിന്റെ സൈഡ് ഡിഷായിട്ട് മാത്രമേ നമുക്ക് ചേനത്തോരൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, എങ്കിലും ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മളുടെ റൈസ് സാമ്പാറോ റൈസ് ദാലോ നമ്മളുടെ ചോറും രസമോ ചോറിന്റെ കൂടെ എന്ത് ഒഴിച്ചു കറി ഉണ്ടെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് ചേനത്തോരൻ എപ്പോഴും കഴിക്കാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞ് പിന്നെ അതിൽ അമർത്തരുത്, കാരണം അപ്പോൾ അൺസബ്സ്ക്രൈബ് ആയിപ്പോ. പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ് വെൻ വെറി പോസ്റ്റ് എ ന്യൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.